ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ ഗാർഡനിങ് ഒന്നും അല്ല കേട്ടോ, പക്ഷേ ഫാമിംഗ് ആണ്. അപ്പോൾ മാത്രമല്ല ഇതെൻ്റെ സ്വന്തം കൃഷിയാണെന്ന് വിചാരിക്കാൻ വേണ്ട. ഇതെൻ്റെ കട ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്ത് പിടിച്ചതാണ് കേട്ടോ. അത്യാവശ്യം എന്താണ് മഷ്റൂം കൾട്ടിവേഷനെ കുറിച്ചിട്ടൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ ഈയൊരു സംഭവത്തിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കാനുള്ളത്. എനിക്കിതിനെപ്പറ്റിയിട്ട് ആധികാരികമായിട്ട് പറയാനുള്ള അറിവൊന്നും ഇല്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. കാരണം നമ്മളൊന്നുമില്ലെങ്കിൽ നമ്മൾ ഈ ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലാസ്റ്റത്തെ സെമ്മിൽ ഒരു ഓപ്പൺ എന്തോ എന്താണ് ഓപ്പൺ സബ്ജക്റ്റോ എന്തോ ഒരു കോഴ്സ് നമ്മൾ സബ്ജക്റ്റ് ലാസ്റ്റ് ഫൈനൽ ഇയറിൽ നമ്മൾ എടുക്കാറുണ്ടല്ലോ. ആ സമയത്ത് ഞാനും ചൂസ് ചെയ്തത്, എനിക്കിപ്പോൾ ബയോളജി ഭയങ്കര ഇഷ്ടമായിരുന്നു, അപ്പോൾ ആ സമയത്ത് ഞാൻ ചൂസ് ചെയ്തത് ഈ മഷ്റൂം കൾട്ടിവേഷനായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല സാർ അടിപൊളിയായിട്ട് ക്ലാസ്സുകളൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയൊക്കെ ചായവ് എവിടെ എവിടെയൊക്കെയോ കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോഴും ഭയങ്കരമായിട്ട് ഗാർഡനിങ്ങും ഈ ഫാമിങ്ങും ഈ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളതാണ്. മാത്രമല്ല നമ്മൾ ഈ ഒരു മഷ്റൂം കൾട്ടിവേഷനിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഹൈജീനിക് ആയിരിക്കണം. മാത്രമല്ല നമ്മളിതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ലേൺ ചെയ്തിട്ട് വേണം ഇതിലേക്ക് തിരിക്കാനായിട്ടുള്ളതും. നമ്മളിതിൻ്റെ ബെഡ് തയ്യാറാക്കുന്നതിനും നമ്മൾ വൈക്കോൽ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ബെഡ് തയ്യാറാക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ അതിന് ഒരു 50% ഉണങ്ങണം, എന്നാൽ കുറച്ച് നനവൊക്കെ അവശേഷിക്കണം. ആ ഒരു ടൈമിൽ നമ്മൾ തിരിച്ചെടുത്തിട്ട് പിന്നെ അതിനെ കുറച്ച് സ്റ്റീം ചെയ്യണം. നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ട് പിന്നെ ആണിതുപോലെ ബെഡ് തയ്യാറാക്കി, ബെഡും എന്താണ് ബെഡ് തയ്യാറാക്കുമ്പോൾ അതിനകത്ത് സൈഡിട്ട് പിന്നെയും വൈക്കോൽ ചുരുട്ടി വെച്ച് അങ്ങനെ അങ്ങനെയാണ് ബെഡ് തയ്യാറാക്കി പിന്നെ ടൈറ്റ് ചെയ്ത് കെട്ടി അങ്ങനെയൊക്കെ വെക്കുന്നത്. അത് മാത്രമല്ല നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു ബെഡ് സൂക്ഷിക്കാനായിട്ട് അത്രയും പ്രോപ്പറായിട്ട് നല്ല വൃത്തിയുള്ളൊരു സ്പേസ് നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് പ്രോസസ്സും കാര്യങ്ങളും കുറച്ച് ക്ഷമയും ഒക്കെ വേണം. പിന്നെ മാത്രമല്ല നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഫസ്റ്റ് ഒന്ന് രണ്ട് ബെഡൊക്കെ ഒന്ന് രണ്ട് തവണയൊക്കെ നമുക്ക് നല്ല രീതിയിൽ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് വിളവെടുക്കാൻ പറ്റും. അപ്പോൾ വിചാരിക്കാം ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്ന്. പക്ഷെ അങ്ങനെയല്ല, മൂന്നാമത്തെ തവണ മുതൽ ചിലപ്പോൾ നന്നായിട്ട് കീടങ്ങളൊക്കെ നമ്മൾ അത്രയ്ക്കും കെയർ ചെയ്ത് പരിപാലിച്ച് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് അത്യാവശ്യം നല്ലതുപോലെ കീടാണുക്കൾ ഉണ്ടാവാനും അത് പെറ്റി പെരുവി അത് പെട്ടെന്ന് ഈ ബെഡുകളെല്ലാം കൂട്ടത്തോടെ ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്രയും കെയർ ചെയ്തിട്ട് വേണം നമ്മളിത് എന്താണ് വളർത്തിക്കൊണ്ട് വരാനായിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ മാത്രമല്ല ഇതിന് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയിട്ട് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും മാക്സിമം എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായിട്ട് വരുമെന്ന് വിചാരിക്കുന്നു. മാത്രമല്ല ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെന്താണ്, അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. Thank you.